ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതോടൊപ്പം ഒരു ഗാർലിക് സോസിൻ്റെ റെസിപ്പിയും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രോസ്റ്റിനായി ഒരു മിക്സിയിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ്, ഇഞ്ചി, 4 വലിയ ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 20 അല്ലി വെളുത്ത ഉള്ളി, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോക്കിംഗ് മിക്സും ചിക്കൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ചിക്കൻ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പീസുകളാണ് ആക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് വലിയ പീസ് ആക്കാവുന്നതാണ്. മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 3 മണിക്കൂറായി. ഇനി നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1.5 കപ്പ് ബ്രോസ്റ്റ് പൗഡർ, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ വേറൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ കോട്ടിംഗ് മിക്സ് ആണ്. ഇനി നമ്മുടെ ചിക്കൻ ഓരോന്നായി കോട്ട് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്ത ശേഷം ബ്രോസ്റ്റ് പൗഡർ മിക്സിയിൽ ഇട്ട് നന്നായി കോട്ട് ചെയ്ത ശേഷം വീണ്ടും മുട്ടയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ബാക്കി വന്ന ബ്രോസ്റ്റ് പൗഡർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രോസ്റ്റ് പൊടിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു ഓയിലുകളും യൂസ് ചെയ്യാം. ചൂടാകുമ്പോൾ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് പൊരിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ചിക്കൻ വെന്ത് വരില്ല. ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഗാർലിക് സോസ് തയ്യാറാക്കാം. അതിനായി മിക്സിയിൽ 1 കപ്പ് പാലും 5 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് അടിച്ചെടുക്കാം.
അടിച്ചെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായ കൺസിസ്റ്റൻസി ആകുന്നതുവരെ ഓയിൽ ചേർത്ത് കൊണ്ടിരിക്കണം. ആ കൺസിസ്റ്റൻസി ആയതിനു ശേഷം ഇതുപോലെ 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.